ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ടീച്ചർ അറ്റ് ഹോമിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മൂന്നാമത്തെ പാഠം, ഇന്ത്യൻ ഭരണഘടന, അവകാശങ്ങളും കർത്തവ്യങ്ങളും. ഭാരതത്തിന്റെ ഭരണഘടന ആമുഖം. ഭാരതത്തിലെ ജനങ്ങളെ, നാം ഭാരതത്തെ ഒരു പരമാധികാര സ്ഥിതി സമത്വവും അതേതത്വ ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യാനും അതിലെ പൗരന്മാർക്കെല്ലാം സാമൂഹ്യവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതിയും ചിന്തയ്ക്കും ആശയപ്രകടനത്തിനും വികാസത്തിനും മതനിഷ്ഠയ്ക്കും ആരാധനയ്ക്കുമുള്ള സ്വാതന്ത്ര്യം, പദവിയിലും അവസരത്തിലും സമത്വം സംതൃപ്തമാക്കുവാനും അവർക്ക് ഇടയിൽ വ്യക്തിയും അന്തസ്സും. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖമാണ് നിങ്ങൾ വായിച്ചത്. ആമുഖത്തിൽ ഇന്ത്യ ഒരു പരമാധികാര സ്ഥിതി സമത്വം അതേതര ജനാധിപത്യ റിപ്പബ്ലിക് ആയിരുന്നു എന്ന് പ്രഖ്യാപിക്കുന്നു. അതോടൊപ്പം ചില സാമൂഹ്യ രാഷ്ട്രീയ സാമ്പത്തിക ലക്ഷ്യങ്ങൾ ഉറപ്പുവരുത്തുമെന്ന് പ്രസ്താവിക്കുകയും ചെയ്യുന്നു. അവ ഏതെല്ലാമാണ്? സാമൂഹ്യവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതി. ആമുഖത്തിൽ വിഭാവനം ചെയ്ത ഈ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനുള്ള വ്യവസ്ഥകൾ നമ്മുടെ ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അവയിൽ പ്രധാനപ്പെട്ടവ താഴെ കൊടുത്തിരിക്കുന്നു. മൗലിക അവകാശങ്ങൾ, നിർദ്ദേശക തത്വങ്ങൾ, മൗലിക കർത്തവ്യങ്ങൾ. മൗലിക അവകാശങ്ങൾ ജനാധിപത്യ സമൂഹത്തിന്റെ അവിഭാജ്യ ഘടകമായ അവകാശങ്ങൾ ഇന്ത്യ ഉറപ്പു നൽകുന്നുണ്ട്. അവയിൽ ഏറ്റവും അനിവാര്യമായവ മൗലിക അവകാശങ്ങൾ എന്ന പേരിൽ നമ്മുടെ ഭരണഘടനയുടെ മൂന്നാം ഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. എന്തുകൊണ്ടാണ് ചില അവകാശങ്ങൾ മൗലിക അവകാശങ്ങൾ എന്നറിയപ്പെടുന്നത്? വ്യക്തിക്ക് ഒരു കാരണവശാലും നിഷേധിക്കപ്പെടാൻ പാടില്ലാത്ത അവകാശങ്ങളാണ് മൗലിക അവകാശങ്ങൾ. അവ വ്യക്തിയുടെ സമ്പൂർണ്ണ വികാസത്തിന് ഒഴിച്ചുകൂടാനാവാത്തവയാണ്. അന്തസ്സുള്ള ജീവിതം നയിക്കുന്നതിന് അവ അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് തന്നെ മൗലിക അവകാശങ്ങൾക്കും അവയുടെ സംരക്ഷണത്തിനും ഒരു ജനാധിപത്യ സമൂഹത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യക്കാർക്ക് പല അവകാശങ്ങളും നിഷേധിച്ചിരുന്നതായി നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം പൗരന്മാർക്ക് അവകാശങ്ങൾ അനുവദിക്കണമെന്ന ആവശ്യം നിരന്തരം ഉന്നയിച്ചിരുന്നു. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് 1928 നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട്. ഈ റിപ്പോർട്ട് ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഉറപ്പു നൽകേണ്ട അവകാശങ്ങളുടെ പട്ടിക സമർപ്പിക്കുകയുണ്ടായി. സ്വാതന്ത്ര്യ സമരം ലഭിച്ചതും ലക്ഷ്യം വച്ചതും നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട് നിർദ്ദേശിച്ചതുമായ അവകാശങ്ങൾ അടിസ്ഥാനമാക്കിയാണ് ഭരണഘടന നിർമ്മാതാക്കൾ മൗലിക അവകാശങ്ങൾ തയ്യാറാക്കിയത്. അമേരിക്കൻ ഭരണഘടനയിലെ അവകാശ പട്ടികയും നമ്മുടെ ഭരണ മൗലിക അവകാശങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങൾ ചിത്രത്തിൽ നിരീക്ഷിക്കും. 6 മൗലിക അവകാശങ്ങളാണ് ഇന്ത്യൻ ഭരണഘടന പ്രദാനം ചെയ്യുന്നത്. അവ ഓരോന്നും വിശദമായി പരിശോധിക്കാം. സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ചൂഷണത്തിനെതിരെയുള്ള അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശം, ഭരണഘടനാപരമായ പരിഹാരം കാണുന്നതിനുള്ള അവകാശം, സമത്വത്തിനുള്ള അവകാശം, മധ്യമപൂരം ഗ്രാമത്തിലെ ജാതി മതിൽ പൊളിക്കണമെന്ന മനുഷ്യാവകാശ സംഘടനകൾ. ഡൽഹി, ഉത്തരേന്ത്യൻ ഗ്രാമമായ മധ്യമപൂരത്ത് ദളിത് വിഭാഗങ്ങൾ മുന്നോക്ക ജാതിയിൽപ്പെട്ടവരുടെ താമസ സ്ഥലത്ത് പ്രവേശിക്കുന്നത് തടയാനായി നിർമ്മിച്ച മതിൽ പൊളിക്കണമെന്ന് വിവിധ മനുഷ്യാവകാശ സംഘടനകൾ ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടു. മധ്യമപൂരത്തെ വിവേചനങ്ങൾ ജാതിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, സ്ത്രീകൾ തെരുവുകളിലും ഹോട്ടലുകളിലും പ്രവേശനം നിഷേധിക്കുന്നതിലും മറ്റു ദേശത്തുള്ളവരെ നാട്ടിൽ പ്രവേശിക്കാത്തതും ഒക്കെ നേരത്തെ തന്നെ വാർത്തയായിരുന്നു. എന്തൊക്കെ തരത്തിലുള്ള വിവേചനങ്ങളെ കുറിച്ചാണ് വാർത്തയിൽ പ്രതിപാദിക്കുന്നത്? ജാതി അടിസ്ഥാനത്തിലുള്ള വിവേചനം, സ്ത്രീ പുരുഷ അസമത്വം, ജനനസ്ഥലത്തിന്റെ അടിസ്ഥാനങ്ങളും അടിസ്ഥാനത്തിലുള്ള വിവേചനം, ഇതുപോലുള്ള നിരവധി അസമത്വങ്ങളും വിവേചനങ്ങളും നിലനിൽക്കുന്ന സമൂഹമാണ് നമ്മുടേത്. ഇങ്ങനെയുള്ള സാമൂഹ്യ അസമത്വങ്ങൾ അവസാനിപ്പിക്കാനും സമത്വം ഉറപ്പുവരുത്താനും വേണ്ടിയാണ് അസമത്വത്തിനുള്ള അവകാശം നിലകൊള്ളുന്നത്. സമത്വത്തിനുള്ള അവകാശത്തിൽ ഉൾക്കൊള്ളിച്ചിരുന്ന ആശയങ്ങൾ താഴെ പറയുന്നു. നിയമത്തിനു മുന്നിൽ സമത്വം ഉറപ്പാക്കൽ, ജാതി, മതം, വർഗം, ലിംഗം, ജനന സ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിലുള്ള വിവേചനം നിരോധിക്കൽ, പൊതുനിയമങ്ങളിൽ അവസര സമത്വം ഉറപ്പാക്കൽ, തൊട്ടുകൂടായ്മ നിർത്തലാക്കൽ, സ്ഥാനപ്പേരുകൾ നിർത്തലാക്കൽ. എന്നാൽ സ്ത്രീകൾ, കുട്ടികൾ, പിന്നോക്ക വിഭാഗങ്ങൾ എന്നിവർക്ക് പ്രത്യേക പരിഗണന നൽകുന്നത് സമത്വത്തിനുള്ള അവകാശത്തിന് എതിരല്ല. നേരെ മറിച്ച്, പ്രത്യേക പരിഗണന നൽകുന്നത് വഴി അസമത്വം ഒഴിവാക്കാനും സമത്വം സ്ഥാപിക്കാനും കഴിയും. നിലവിലുള്ള നിയമവ്യവസ്ഥയ്ക്ക് മുന്നിൽ എല്ലാ പൗരന്മാരും സമവാര എന്നാണ് നിയമത്തിന് മുന്നിൽ സമത്വം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
ഒരു വ്യക്തിയുടെ ഔദ്യോഗിക പദവിയോ അധികാരങ്ങളോ എന്തു തന്നെ ആയാലും അയാൾ നിയമവ്യവസ്ഥയ്ക്ക് അതീതനല്ല. ബ്രിട്ടീഷ് ഭരണകാലത്ത് അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുവാൻ സഹായിക്കുന്ന ഇന്ത്യക്കാരായ ഉദ്യോഗസ്ഥർക്ക് സ്ഥാനപ്പേരുകളും പദവികളും നൽകിയിരുന്നു. സാമ്രാജ്യ താല്പര്യം സംരക്ഷിക്കുന്നതിനു വേണ്ടി ഇത്തരം പദവികൾ ദുരുപയോഗം ചെയ്യുന്നതിന് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം എതിർത്തിരുന്നു. ഇത്തരം സ്ഥാനപ്പേരുകൾ അസമത്വത്തിന് കാരണമാകുന്നതിനാൽ ഇന്ത്യൻ ഭരണഘടന സ്ഥാനപ്പേരുകൾ നിർത്തലാക്കി. സമത്വം കൈവരിക്കുന്നതിന് വേണ്ടി ഗവൺമെന്റുകൾ സ്വീകരിച്ചിട്ടുള്ള പ്രധാന നടപടികൾ കണ്ടെത്തി പട്ടിക വിപുലീകരിക്കുക. 1955 തൊട്ടുകൂടായ്മ നിരോധന നിയമം. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ഭരണഘടന ശില്പിയായ ഡോക്ടർ അംബേദ്കർ ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിൻ്റെയും പ്രസംഗം കേൾക്കുന്നതിനായി ജനങ്ങൾ സമാധാനപരമായി സമ്മേളിച്ചിരിക്കുന്നതിൻ്റെയും ചിത്രമാണ് കൊടുത്തിട്ടുള്ളത്. ഇവ രണ്ടും ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന സ്വാതന്ത്ര്യങ്ങളായി ബന്ധപ്പെട്ടതാണ്. സംസാരത്തിനും ആശയപ്രകടനത്തിനുമുള്ള സ്വാതന്ത്ര്യം. ആയുധങ്ങൾ കൂടാതെ സമാധാനപരമായി സമ്മേളിക്കാനുള്ള സ്വാതന്ത്ര്യം. ഇതുകൂടാതെ സംഘടനകൾ രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യം. ഇന്ത്യയിൽ എവിടെയും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം. ഇന്ത്യയിൽ എവിടെയും താമസിക്കാനുള്ള സ്വാതന്ത്ര്യം. ഏത് തൊഴിലും വ്യാപാര വാണിജ്യ പ്രവർത്തനങ്ങളും ഏർപ്പെടുന്നതിനുള്ള സ്വാതന്ത്ര്യം. ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള സംരക്ഷണം. 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. അന്യമായ അറസ്റ്റിനും തടങ്കലിനും എതിരായ സംരക്ഷണം എന്നിവ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങൾ ഉൾപ്പെടുന്നു. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തിന് ഒരു ജനാധിപത്യ രാജ്യത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. മുകളിൽ സൂചിപ്പിച്ച മൗലിക സ്വാതന്ത്ര്യത്തിൽ ഇന്ത്യയിൽ ജനാധിപത്യ സംസ്കാരത്തെ ശക്തിപ്പെടുത്താൻ സഹായിച്ചിട്ടുണ്ട്. അതേസമയം ഇവയെല്ലാം നിയന്ത്രണ വിധേയമാണ്. രാജ്യത്തിന്റെ ഐക്യത്തിനും സമാധാന അന്തരീക്ഷത്തിനും ഭീഷണി ഉണ്ടാക്കുന്ന തരത്തിൽ ഈ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ കഴിയില്ല. ഭരണഘടന അനുസരിച്ച് നിയമാനുസൃത നടപടിയിലൂടെയല്ലാതെ ഒരു വ്യക്തിയുടെ ജീവനോ സ്വാതന്ത്ര്യമോ ഹനിക്കപ്പെടരുത്. ഈ അവകാശം അടിയന്തരാവസ്ഥ കാലത്തും നിഷേധിക്കാൻ പാടില്ല. ഭരണാധികാരികളുടെ ഏകാധിപത്യ പ്രവണതകളെ തടയാൻ ഈ അവകാശം ജനങ്ങളെ സഹായിക്കുന്നു. ചൂഷണത്തിനെതിരെയുള്ള അവകാശം. ചിത്രങ്ങൾ നിരീക്ഷിക്കൂ. എന്തെല്ലാം കാര്യങ്ങളാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്? തൊഴിലിടങ്ങളിൽ പണിയെടുക്കുന്ന കുട്ടികളുടെ ചിത്രമാണിത്. ബാലവേല ഉൾപ്പെടെയുള്ള പലതരത്തിലുള്ള ചൂഷണങ്ങളും ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ട്. അടിമത്തത്തിന് സമാനമായ സാമ്പത്തിക ചൂഷണങ്ങൾ നമുക്ക് ചുറ്റും കാണാൻ കഴിയും. ഇത്തരത്തിലുള്ള ചൂഷണങ്ങൾ നിരോധിക്കുന്നതിനും അന്തസ്സുള്ള ജീവിതം നയിക്കാൻ പ്രാപ്തമാക്കുന്നതിനും വേണ്ടിയുള്ള അവകാശമാണ് ചൂഷണത്തിനെതിരായുള്ള അവകാശം. ഈ അവകാശപ്രകാരം നിർബന്ധിത തൊഴിൽ, മനുഷ്യക്കച്ചവടം എന്നിവ നിരോധിച്ചിരിക്കുന്നു. വ്യവസായശാലകളിലും മറ്റു അപകടകരമായ മേഖലകളിലും കുട്ടികളെ ജോലിക്ക് നിയോഗിക്കുന്നത് നിരോധിച്ചിരിക്കുന്നു. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ധാരാളം മതങ്ങളുള്ള ഇന്ത്യയെ പോലെ ഒരു രാജ്യത്തെ ഗവൺമെന്റ് ആധുനിക കാലഘട്ടത്തിൽ മതേതരത്തിൽ അധിഷ്ഠിതമായല്ലാതെ പ്രവർത്തിക്കാൻ സാധ്യമല്ല. നമ്മുടെ ഭരണഘടന മതേതര സങ്കല്പത്തിൽ അധിഷ്ഠിതമായതും മതസ്വാതന്ത്ര്യം അനുവദിക്കുന്നതുമാണ് ജവഹർലാൽ നെഹ്റു. ആധുനിക ഇന്ത്യയുടെ ശില്പിയായ ജവഹർലാൽ നെഹ്റുവിന്റെ വാക്കുകൾ ശ്രദ്ധിച്ചുവല്ലോ. എന്താണ് മതേതരത്വം എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഇന്ത്യക്ക് ഒരു ഔദ്യോഗിക മതമില്ല. ഒരു മതത്തെയും ഇന്ത്യൻ പ്രോത്സാഹിപ്പിക്കുന്നുമില്ല. എന്നാൽ സ്വാതന്ത്ര്യം ഭരണഘടന ഉറപ്പു നൽകുന്നു. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം താഴെ പറയുന്നവ ഉറപ്പു നൽകുന്നു. സ്വാതന്ത്ര്യമായി ഏതു മതത്തിലും വിശ്വസിക്കുന്നതിനും ആചരിക്കുന്നതിനും പ്രചരിക്കുന്നതിനുമുള്ള അവകാശം. മതവിഭാഗങ്ങൾക്ക് ജനജീവകാരുണ്യ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും നോക്കി നടത്തുന്നതിനുമുള്ള സ്വാതന്ത്ര്യം. ഏതെങ്കിലും പ്രത്യേക മതത്തിന്റെ പ്രോത്സാഹനത്തിനു വേണ്ടി നികുതികൾ കൊടുക്കാൻ നിർബന്ധിതക്കുന്നതിനെതിരെയുള്ള അവകാശം. അതേസമയം ഗവൺമെന്റ് നടത്തുന്നതോ ഗവൺമെന്റിന്റെ സഹായം സ്വീകരിക്കുന്നതോ ആയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മതബോധനം നടത്താനോ മതാചാരങ്ങൾ നിർബന്ധമാക്കാനോ പാടുന്നതല്ല. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങൾ. നൽകിയിരിക്കുന്ന പത്രവാർത്തകൾ ശ്രദ്ധിക്കൂ. രാജ്യത്ത് 10 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ന്യൂനപക്ഷ പദവി ലഭിച്ചു. കൊങ്കണി ഭാഷ പുനരുദ്ധാരണത്തിന് അക്കാദമി സ്ഥാപിക്കുന്നതിന് 3 കോടി രൂപ അനുവദിച്ചു. ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട വാർത്തകളാണിവ. ഇന്ത്യ വൈവിധ്യങ്ങളുടെ നാടാണല്ലോ. വൈവിധ്യങ്ങളെ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യേണ്ടത് രാജ്യത്തിന്റെ ഐക്യത്തിനും പുരോഗതിക്കും അനിവാര്യമാണ്. കൂടാതെ ജനാധിപത്യം ശക്തിപ്പെടുത്തുന്നതിനും വൈവിധ്യങ്ങളെ സംരക്ഷിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ന്യൂനപക്ഷ താല്പര്യ സംരക്ഷണത്തിന്
നമ്മുടെ ഭരണഘടന മുഖ്യ പരിഗണന നൽകുന്നുണ്ട്. ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനാണ് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതനുസരിച്ച് ന്യൂനപക്ഷങ്ങൾക്ക് താഴെ പറയുന്ന ഉറപ്പ് നൽകുന്നു: അവരുടെ ഭാഷ, ലിപി, സംസ്കാരം എന്നിവയുടെ സംരക്ഷണം, മതഭാഷ ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തം ഇഷ്ടപ്രകാരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനുള്ള അവകാശം, ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശം. മൗലിക അവകാശങ്ങളെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. ഏതെല്ലാം മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെട്ട സാഹചര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ അതിനുള്ള പരിഹാര മാർഗങ്ങളും ഉണ്ടാവേണ്ടതല്ലേ? മൗലിക അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ അവ പരിഹരിക്കുന്നതിനുള്ള മാർഗങ്ങളും ഭരണഘടന തന്നെ നിർദ്ദേശിക്കുന്നുണ്ട്. ഇത് ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശം എന്നറിയപ്പെടുന്നു. ഒരു വ്യക്തിക്ക് മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ അവ പുനഃസ്ഥാപിക്കുന്നതിന് സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ നേരിട്ട് സമീപിക്കാനുള്ള അവകാശമാണ് ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശം. ഇപ്രകാരം മൗലികാവകാശങ്ങൾ പുനഃസ്ഥാപിക്കാൻ വേണ്ടി കോടതിയിൽ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകൾ റിട്ട് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശത്തെക്കുറിച്ച് ഭരണഘടനാ ശില്പി ഡോക്ടർ ബി ആർ അംബേദ്കർ പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിക്കൂ. ഈ ഭരണഘടനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ എന്റെ ഉത്തരം ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശം എന്നാണ്. ഇത് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമാണ്. ഡോക്ടർ ബി ആർ അംബേദ്കർ. മൗലിക അവകാശ സംരക്ഷണത്തിനായി 5 തരത്തിലുള്ള റിട്ടുകൾ പുറപ്പെടുവിക്കാൻ സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും അധികാരമുണ്ട്. ഹേബിയസ് കോർപസ്, ഹേബിയസ് കോർപസ്, മാൻഡമസ്, കോവാറണ്ടോ, സെർഷ്യോററി, പ്രൊഹിബിഷൻ എന്നിവയാണവ. ഈ വാക്കുകളിൽ നിന്ന് ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശത്തിന്റെ പ്രസക്തിയും പ്രാധാന്യവും നമുക്ക് മനസ്സിലാക്കാം. നിർദ്ദേശ തത്വങ്ങൾ. തന്നിരിക്കുന്ന കൊളാഷ ശ്രദ്ധിക്കൂ. ഏതൊക്കെ മേഖലയിലാണ് കൊളാഷിൽ പ്രതിപാദിക്കുന്നത്? പ്ലാസ്റ്റിക്കിന്റെ മാലിന്യ സംസ്കരണത്തിന് കർമ്മപരിപാടി ആവിഷ്കരിച്ചു. ഖാദി ഉൽപ്പന്നങ്ങൾക്ക് ഗവൺമെന്റ് റിബേറ്റ് പ്രഖ്യാപിച്ചു. പാൻ മസാലകൾ നിരോധിച്ചു. ജനക്ഷേമം മുൻനിർത്തി മേൽ സൂചിപ്പിച്ചതുപോലെയുള്ള പരിപാടികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ ഭരണഘടന കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളോട് നിർദ്ദേശിക്കുന്നുണ്ട്. ഇത്തരം നിർദ്ദേശങ്ങൾ ഭരണഘടനയുടെ 4 ഭാഗത്ത് നിർദ്ദേശക തത്വങ്ങൾ എന്ന പേരിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഒരു ക്ഷേമരാഷ്ട്രം സൃഷ്ടിക്കുന്നതിന് സഹായമാകുന്ന സാമൂഹ്യ സാമ്പത്തിക രാഷ്ട്രീയ പരിപാടികളാണ് നിർദ്ദേശക തത്വങ്ങളിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. പേര് സൂചിപ്പിക്കുന്നത് പോലെ ഇവയെല്ലാം നിർദ്ദേശങ്ങളാണ്. നയരൂപീകരണ വേളയിലും പദ്ധതി നടത്തിപ്പിലും രാഷ്ട്രം പരിഗണിക്കേണ്ടതും നടപ്പിലാക്കേണ്ടതുമായ നിർദ്ദേശങ്ങളാണിവ. മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടുത്താൻ സാധിക്കാതിരുന്ന ചില അവകാശങ്ങളും നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിർദ്ദേശക തത്വങ്ങൾ സംരക്ഷിച്ച് കിട്ടുന്നതിന് കോടതിയെ സമീപിക്കാൻ കഴിയില്ല. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ ആശയങ്ങൾ പലതും നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവയിൽ ചിലത് താഴെ സൂചിപ്പിക്കുന്നു: ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിക്കൽ, കുടിൽ വ്യവസായം പ്രോത്സാഹിപ്പിക്കൽ, ലഹരി വസ്തുക്കളുടെ നിരോധനം, എല്ലാ ജനങ്ങളുടെയും ക്ഷേമം ലക്ഷ്യമാക്കി നയങ്ങൾ ആവിഷ്കരിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്ന രാഷ്ട്രമാണ് ക്ഷേമരാഷ്ട്രം. ക്ഷേമരാഷ്ട്രങ്ങൾ ജനങ്ങളുടെ സർവോദമുഖമായ ഉന്നമനം ലക്ഷ്യമിട്ട് ജനങ്ങൾക്ക് സംരക്ഷണവും സേവനവും ലഭ്യമാക്കുന്നു. പൊതുവിഭാഗങ്ങളുടെ വിതരണം, വിദ്യാഭ്യാസം, പൊതുജനാരോഗ്യം എന്നിവ ഒരു ക്ഷേമരാഷ്ട്രം ഉറപ്പുവരുത്തുന്നു. അവകാശ സംരക്ഷണത്തിനായുള്ള മൗലികാവകാശങ്ങളും ക്ഷേമരാഷ്ട്രം സ്ഥാപിക്കുന്നതിനായുള്ള നിർദ്ദേശക തത്വങ്ങളും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. മൗലികാവകാശങ്ങൾ പൂർണ്ണമായ അർത്ഥത്തിൽ സാക്ഷാത്കരിക്കണമെങ്കിൽ നിർദ്ദേശക തത്വങ്ങൾ കൂടി നടപ്പിലാക്കേണ്ടതുണ്ട്. ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്താനും മെച്ചപ്പെടുത്താനും സഹായകമായ മാനദണ്ഡങ്ങൾ എന്ന നിലയിൽ നിർദ്ദേശക തത്വങ്ങളുടെ പ്രാധാന്യം ആർക്കും നിഷേധിക്കാനാവില്ല. മൗലിക കർത്തവ്യങ്ങൾ. ദേശീയഗാനം ആരംഭിക്കുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുക ശരിയാണ്. ചരിത്ര സ്മാരകങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതാണ് തിരിച്ചറിവുണ്ട്. ജനങ്ങൾക്കിടയിൽ സൗഹൃദം വളർത്താൻ ശ്രമിക്കാറുണ്ട്. രാഷ്ട്രത്തിൽ ഐക്യവും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കാറുണ്ട്. പരിസ്ഥിതി സംരക്ഷിക്കാൻ ശ്രമിക്കാറുണ്ട്. മുകളിൽ നൽകിയിരിക്കുന്ന ചെക്ക് ലിസ്റ്റിൽ നാം നിർദ്ദേശിക്കുന്ന നിർവഹിക്കേണ്ടി വന്ന ചില കടമകളാണ് സൂചിപ്പിക്കുന്നത്.
മൗലിക അവകാശങ്ങൾ അനുഭവിക്കുന്നതിനോടൊപ്പം മൗലിക കർത്തവ്യങ്ങളും നിർവഹിക്കേണ്ടതുണ്ട്. ഭരണഘടനയുടെ ഭാഗം 4A മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിപ്പിക്കുന്നത്. രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കുന്നത് പൗരന്മാർക്ക് രാഷ്ട്രത്തോട് ചില കടമകൾ നിറവേറ്റേണ്ടതുണ്ട്. ഈ കടമകളാണ് മൗലിക കർത്തവ്യങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. രാഷ്ട്രം നമുക്ക് അവകാശങ്ങളും സംരക്ഷണവും പ്രദാനം ചെയ്യുമ്പോൾ തിരിച്ച് ഭരണഘടനയെ പരിപാലിക്കേണ്ടതും പൗരന്മാർക്കിടയിൽ സൗഹൃദം വളർത്തേണ്ടതും രാഷ്ട്രത്തിന്റെ നിലനിൽപ്പിന് സഹായമാകേണ്ടതും നമ്മുടെ ചുമതലയാണ്. ഇപ്രകാരം മൗലിക കർത്തവ്യങ്ങൾ നിറവേറ്റുന്നതിലൂടെ ഒരു മെച്ചപ്പെട്ട സമൂഹം നിർമ്മിക്കാനും അതിൻ്റെ ഫലങ്ങൾ സമൂഹത്തിൽ എല്ലാവർക്കും ഉറപ്പുവരുത്താനും കഴിയും. ചുരുക്കത്തിൽ, മൗലിക കർത്തവ്യങ്ങൾ ഓരോ വ്യക്തിക്കും അവരോട് തന്നെ കാണിക്കുന്ന ഉത്തരവാദിത്തമാണെന്ന് പറയാം. മൗലിക അവകാശങ്ങളും നിർദ്ദേശക തത്വങ്ങളും മൗലിക കർത്തവ്യങ്ങളും നാം ചർച്ച ചെയ്തല്ലോ. നമ്മുടെ രാഷ്ട്രത്തിൻ്റെയും സമൂഹത്തിൻ്റെയും നിലനിൽപ്പിൽ ഇവ മൂന്നും നിർണായക സ്വാധീനം ചെലുത്തുന്നുണ്ട്. മൗലിക അവകാശങ്ങളുടെയും നിർദ്ദേശ തത്വങ്ങളുടെയും പരമാവധി സ്വാതന്ത്ര്യവും ജനക്ഷേമയും ഉറപ്പുവരുത്താൻ രാഷ്ട്രം ശ്രമിക്കുന്നു. അതോടൊപ്പം രാഷ്ട്രത്തോട് നാം പാലിക്കേണ്ട കടമകൾ മൗലിക കർത്തവ്യങ്ങളിലൂടെ നിർദ്ദേശിക്കുകയും ചെയ്യുന്നു. മൗലിക അവകാശങ്ങൾ ഉറപ്പുവരുത്തുന്നതും നിർദ്ദേശ തത്വങ്ങൾ നടപ്പിലാക്കുകയും ജനങ്ങൾ മൗലിക കർത്തവ്യങ്ങൾ നിർവഹിക്കുകയും ചെയ്യുന്നതിലൂടെ മാത്രമേ രാഷ്ട്രത്തിന് ഐക്യവും പുരോഗതിയും കൈവരിക്കാൻ കഴിയൂ. ഇന്ത്യൻ ഭരണഘടന അവകാശങ്ങളും കർത്തവ്യങ്ങളും. അവകാശങ്ങൾ: മൗലിക അവകാശങ്ങൾ സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ചൂഷണത്തിനെതിരെയുള്ള അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സാംസ്കാരികവും വിദ്യാഭ്യാസവുമായ അവകാശങ്ങൾ, ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശം, ക്ഷേമരാഷ്ട്രത്തിനുള്ള നിർദ്ദേശങ്ങൾ, നിർദ്ദേശ തത്വങ്ങൾ, മൗലിക കർത്തവ്യങ്ങൾ. ഇത്രയുമാണ് ഈ പാഠഭാഗം. നിങ്ങൾക്ക് വായിച്ച് 2-3 തവണ വായിച്ചിട്ട് തറവാക്കുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.